ജിമ്മിൽ മസിൽ പെരുപ്പിക്കുന്നവരെല്ലാം തലയിൽ ആൾതാമസമില്ലാത്ത വ്യക്തിത്വത്തിന് ആഴമില്ലാത്ത അല്പന്മാരാണെന്ന് മടിയന്മാരായ മലയാളികൾ പലർക്കും പൊതുവേ ഒരു ധാരണയുണ്ട്. മടിയുടെ കുടവയറുള്ളവർക്കായിരിക്കും ഈ ധാരണയുള്ളത് എന്നതാണ് അതിലെ ഒരു വിരോധാഭാസം. പക്ഷേ ഏറ്റവും കഠിനമായത് ഒരു പനി വരെ വന്നാൽ ചോർന്നു പോകുന്ന മസിലുകൾ ദിവസവും ജിമ്മിൽ പോയി പെരുപ്പിക്കാനാണ് എന്ന് പലർക്കും അറിയില്ല. പക്ഷേ അതോടൊപ്പം ആ ജിമ്മിലോട്ടുള്ള ഓട്ടം ഒരു വലിയ സ്വപ്നത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം കൂടിയായാലോ. അങ്ങനെ 11-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി കണ്ട ഒരു വലിയ സ്വപ്നത്തിൻ്റെയും അതിന് പിന്നാലെ നടത്തിയ കഠിന പരിശ്രമത്തിൻ്റെയും കഥ കേൾക്കൂ എന്ന് നമ്മുടെ സ്വന്തം ആർണോൾഡ് ഷ്വാർസ്നെഗറുടെ കഥ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണ് ഈ കഥ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: വിജയിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്. താൻ എത്തിച്ചേരേണ്ട ഇടം, ആദ്യമേ കാണാനുള്ള കഴിവ്. അതില്ലാത്തവർ ലക്ഷ്യമില്ലാതെ അലഞ്ഞ് ധാരാളം സമയം വെറുതെ കളയുന്നു. ഓസ്ട്രിയയിലെ ഒരു ഗ്രാമത്തിലാണ് 1947 അർണോൾഡിൻ്റെ ജനനം. വളർന്നു വരുമ്പോൾ തൻ്റെ ഗ്രാമം അർണോൾഡിന് തീരെ ഇഷ്ടമായിരുന്നില്ല. വലുതാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഗ്രാമം വിടണം. മാതാപിതാക്കളും മറ്റുള്ളവരും പറയുന്നത് പോലെ ഗ്രാമത്തിൽ തന്നെ തങ്ങി ഒരു കൃഷിക്കാരനോ ഫാക്ടറി ജോലിക്കാരനോ ആയി ജീവിതം കളയാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ആ ജീവിതം അവരുടെ കാഴ്ചപ്പാട്, തൻ്റേതല്ല. ചെറുപ്രായത്തിലെ അവൻ മനസ്സിലുറപ്പിച്ചു, താൻ ജനിച്ചത് എന്തോ പ്രത്യേകമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്, എന്തോ വലിയ കാര്യം നേടാനാണ്. പക്ഷേ എന്ത്? നാം ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥയല്ലേ അത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗൾഫിലെ പെട്രോൾ പമ്പിലെ ജോലിയോ നാട്ടിലെ സർക്കാർ ഓഫീസിലെ പഴയ ഫയലുകളിൽ മുഖം പൂഴ്ത്തി ഇരിക്കലോ കുറിക്കമ്പനിയിലെ മനം മടുപ്പിക്കുന്ന ജോലിയോ അല്ല നമുക്ക് വേണ്ടതെന്ന്. പക്ഷേ അതല്ല നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നാം ഊരിപ്പോരാൻ കഴിയാത്ത വിധത്തിൽ അതിൽ പെട്ടുപോയിട്ടുണ്ടാകും. അതിന് കാരണമാകുന്നത് ചെറുപ്രായത്തിലെ ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി തരാത്ത മാതാപിതാക്കളുടെ മനസ്സിൻ്റെ കുറവും. മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും പ്രഷറുകൾ, ഇതേ ചെയ്യാവൂ, അതിനപ്പുറം പോകാൻ പാടില്ല, 10-ാം ക്ലാസ് കഴിഞ്ഞ് ഏത് ഗ്രൂപ്പിന് ചേരണം എന്നതു മുതൽ തുടങ്ങും ഈ വിഘാതങ്ങൾ. കാര്യം എന്തായാലും അർണോൾഡിന് ഇതിലൂടെയൊന്നും കടന്നു പോകേണ്ടി വന്നില്ല. 11-ാം വയസ്സിൽ സ്കൂളിൽ പ്രദർശിപ്പിച്ച ഒരു ഡോക്യുമെൻ്ററിയാണ് അർണോൾഡിന് മനസ്സിലാക്കി കൊടുത്തത് തൻ്റെ മാർഗം എന്തെന്ന്. അമേരിക്കയെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി. ആകാശമുട്ടുന്ന അമ്പരച്ചുംബികൾ, ഭീമാകാരങ്ങളായ പാലങ്ങൾ, ആറുവരി റോഡുകൾ. ആ നിമിഷം അർണോൾഡിന് മനസ്സിലായി, യെസ്, ഇവിടെയാണ് എനിക്ക് എത്തേണ്ടത്, അമേരിക്കയിൽ, കാലിഫോർണിയയിൽ. അല്ലാതെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ ആട്ടിൻകാട്ടത്തിൻ്റെയും ചാണകത്തിൻ്റെയും നടുവിലല്ല. നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ ഉണ്ടാകും ഇതേ ചിന്തയുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ അർണോൾഡിനെ വ്യത്യസ്തനാക്കുന്നത് അയാൾ പിന്നീട് എന്ത് ചെയ്തു എന്നതാണ്. ഒരു നിമിത്തം പോലെ അടുത്ത് തന്നെ ഒരു ഗ്രോസറി സ്റ്റോറിൽ വെച്ച് അവിചാരിതമായി കണ്ട ഒരു ബോഡി ബിൽഡിംഗ് മാഗസിൻ എടുത്തു നോക്കിയ അർണോൾഡ് കണ്ടത് മുഖചിത്രമായിരുന്ന അന്നത്തെ പ്രശസ്ത ബോഡി ബിൽഡർ റിച്ച് പാർക്കിൻ്റെ ചിത്രം. അന്ന് 3 വട്ടം തുടർച്ചയായി മിസ്റ്റർ യൂണിവേഴ്സ്, ഹെർക്യുലീസ് എന്ന സിനിമയിലൂടെ പ്രശസ്തനായ നടൻ. അർണോൾഡ് മനസ്സിൽ പറഞ്ഞു, വാവ്, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നേടാൻ തീരുമാനിക്കുന്നത്. ഇതുപോലെ പ്രശസ്തനായ ബോഡി ബിൽഡറും സിനിമാ നടനുമാകണം എനിക്ക്, ആ കുട്ടി തീരുമാനിച്ചു. വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ ചിറകുകൾ വെച്ച് പറന്നു പോകുന്നത് പോലെ തോന്നിയ എത്രയോ അർണോൾഡിന് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തിരിച്ചറിവ്, ഗ്രാമം വിട്ട് എവിടേക്കാണ് താൻ ഭാവിയിൽ പോകുന്നതെന്ന അറിവ് അവൻ്റെ മനസ്സ് തുള്ളിച്ചാടി. ലക്ഷ്യം മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞ അർണോൾഡ് പിന്നീട് ചെയ്തത് 15-ാം വയസ്സിൽ തന്നെ അടുത്തുള്ള ജിമ്മിൽ പോയി ചേരുക എന്നതാണ്. ചേരുക മാത്രമല്ല, ആദ്യ ദിവസം മുതലേ കഠിനമായി പ്രയത്നിക്കാൻ തുടങ്ങി ആ കൗമാരക്കാരൻ. ജിമ്മിലുള്ള മസ്ലന്മാർ അയാളെ കളിയാക്കി, എന്തിനീ വെപ്രാളം, എന്തിനിത്ര കഠിനാധ്വാനം, നീ ഒരു ചാമ്പ്യൻ ഒന്നുമല്ലല്ലോ. പക്ഷേ അർണോൾഡ് അതൊന്നും കേട്ടില്ല. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ പരിശീലനം, മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ. കാരണം മറ്റൊന്നുമല്ല, ഒരു ലോക്കൽ മത്സരത്തിൽ ജയിക്കാനോ കൂട്ടുകാരുടെ ഇടയിൽ ഇറുകിയ ഷർട്ട് ഇട്ട് മേനി നടിക്കാനോ അല്ല അയാൾ ജിമ്മിൽ ചേർന്നത്. ഓസ്ട്രിയയിലെ ആ കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ലോക ചാമ്പ്യൻ ആകാനായിരുന്നു. അതിൽ അയാൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു ആദ്യ ദിവസം മുതൽ. അതുകൊണ്ട് തന്നെ ഓരോ എക്സ്ട്രാ റെപ്പും ഓരോ എക്സ്ട്രാ പ്ലേറ്റും അയാൾക്ക് ആ പട്ടത്തിലേക്കുള്ള ഒരു പടി കൂടിയായിരുന്നു. 500 പൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്യാൻ കാത്തു നിൽക്കാൻ പോലും ക്ഷമയുണ്ടായിരുന്നില്ല അർണോൾഡിന്. കഥ ചുരുക്കാം. 20-ാമത്തെ വയസ്സിൽ ലണ്ടനിൽ വെച്ച് അർണോൾഡ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്റ്റർ യൂണിവേഴ്സായി പട്ടം നേടി. 11-ാം വയസ്സിൽ താൻ മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിൻ്റെ പരിസമാപ്തി. പട്ടം പക്ഷേ ഒന്നിലൊതുങ്ങിയില്ല, 5 പ്രാവശ്യം 7 മിസ്റ്റർ ഒളിമ്പിയ പട്ടങ്ങൾ, കൂടാതെ എണ്ണമറ്റ അനേകം അവാർഡുകൾ, ടെർമിനേറ്റർ അടക്കം ധാരാളം സിനിമകൾ. താൻ ഏത് നഗരത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിച്ചുവോ അതേ കാലിഫോർണിയയുടെ 38-ാമത് ഗവർണർ. അങ്ങനെ പരന്നുകിടക്കുന്നു അയാളുടെ നേട്ടങ്ങൾ. പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു ആവറേജ് സ്റ്റുഡൻറ് എങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലെത്തി? അർണോൾഡ് തന്നെ അതിന് ഉത്തരം പറയുന്നു. ലക്ഷ്യബോധം, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം. പുരാണത്തിലെ അർജുനൻ്റെ കഥയിലെ പോലെ താൻ എഴുതുവീഴ്ത്തുന്ന പക്ഷിയുടെ കണ്ണിനെ മാത്രമേ അർണോൾഡ് കണ്ടുള്ളൂ. പിന്നെ അതിനുവേണ്ടി ഒരു തടസ്സവും വകവെക്കാതെയുള്ള കഠിന പരിശ്രമവും.
നമുക്ക് ചുറ്റും കാണുന്ന ബഹുഭൂരിവശം പേരും സ്വന്തം ജീവിതത്തെ വെറുക്കുന്നവരാണ്. ജീവിക്കുന്ന സ്ഥലങ്ങളെ, ചുറ്റുപാടുകളെ, എല്ലാത്തിനുമുപരി ചെയ്യുന്ന ജോലികളെ. കാരണം പലർക്കും ലക്ഷ്യബോധം എന്നത് അന്യം. എത്ര ആരോഗ്യമുള്ള അവസ്ഥയിലും ജനിച്ചതും ജീവിക്കുന്നതും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ മാത്രം. ആദ്യമേ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് തന്നെ പലരും കിട്ടുന്നത് മാത്രം ചെയ്യുന്നു, എന്തെങ്കിലും ജോലിയിലെത്തുന്നു, അതിൽ പലതും വെറുക്കുന്നു. അപ്പോഴേക്കും ഊരി പോകാൻ പറ്റാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടുപോകുകയും ചെയ്യുന്നു. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരവും അർണോൾഡ് തന്നെ അതേ സ്പീച്ചിൽ തന്നെ പറയുന്നു. റൂൾ നമ്പർ 1, തുടക്കത്തിലെ ഒരു ലക്ഷ്യമുണ്ടാക്കുക. താൻ എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ നീസിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചെറുപ്രായത്തിലെ തനിക്ക് MBBS ഡോക്ടറാകണമെന്ന് തീരുമാനിച്ച അവൾ ആദ്യ രണ്ട് പ്രാവശ്യവും ആയുർവേദത്തിനും ഹോമിയോക്കും ഡെൻ്റലിനും മറ്റും അഡ്മിഷൻ കിട്ടിയിട്ടും അതിന് തന്നെ ചേരാൻ പലരും പറഞ്ഞിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് മൂന്നാം പ്രാവശ്യം മെറിറ്റിൽ തന്നെ എൻട്രൻസ് എഴുതിയെടുത്തു. ഇന്ന് ഡോക്ടർ. പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കും തടുക്കാൻ പറ്റാത്ത നിശ്ചയദാർഢ്യം. അർണോൾഡിൻ്റെ രണ്ടാമത്തെ ഉപദേശവും ഇതുതന്നെ. നോ, നിനക്കത് പറ്റില്ല എന്ന് പറയുന്നവർക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഒരിക്കലും നടക്കാത്ത സുന്ദരമായ സ്വപ്നം എന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ ഉറപ്പിക്കുക അത് നടക്കുന്ന സ്വപ്നമാണ്. നിനക്കത് കഴിയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ നിനക്കതേ കഴിയൂ. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, എല്ലാം അസാധ്യമാണ് ലോകത്തിൽ അത് ചെയ്യുന്നത് വരെ. അർണോൾഡ് തൻ്റെ സ്പീച്ച് നിർത്തിയതാണ് ഏറ്റവും രസകരം. തൻ്റെ സിനിമാ മോഹങ്ങളെ പറ്റി പറഞ്ഞതുകൊണ്ട്, സിനിമയ്ക്ക് നിരക്കാത്ത ഭീമാകാരമായ ശരീരമുള്ള ഒരു മെഷീൻ പോലെ വികൃതമായ ഓസ്ട്രിയൻ ആക്സെൻ്റുള്ള അർണോൾഡിനെ കണ്ടപ്പോൾ പലരും പറഞ്ഞു, ഇയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല, അഭിനയിക്കാനേ അറിയില്ല. പക്ഷേ പതിവ് പോലെ അയാൾ അതൊന്നും ചെവികൊണ്ടില്ല. ആദ്യത്തെ ഏതാനും ഫ്ലോപ്പ് സിനിമകൾക്ക് ശേഷം 1982 കൊനൻ ദ ബർബേറിയൻ എന്ന സിനിമ പുറത്തിറങ്ങി. സിനിമ വമ്പൻ ഹിറ്റ്, പുതിയ ഒരു താരത്തിൻ്റെ ഉദയം. സിനിമയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഭീമാകാരമായ ശരീരം തന്നെയാണ് അർണോൾഡിന് തുണയായത് എന്ന് സംവിധായകൻ പിന്നീട് പറഞ്ഞു. അതിനുശേഷം വന്നു ലോകം മുഴുവൻ അർണോൾഡിനെ പ്രശസ്തമാക്കിയ ടെർമിനേറ്റർ. ജെയിംസ് കാമറോൺ പറഞ്ഞത് ഇതാണ്, അർണോൾഡിൻ്റെ പ്രത്യേക സംസാര രീതി മെഷീനുകൾ പോലെയുള്ളത്, അതാണ് ഈ റോൾ അയാൾക്ക് നൽകാൻ തന്നെ പ്രേരിപ്പിച്ചത്. അർണോൾഡിൻ്റെ കുറ്റമായി മറ്റുള്ളവർ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അയാളുടെ പ്രശസ്തിക്ക് പിന്നീട് കാരണമായത്. അതിന് കാരണം മറ്റുള്ളവർക്കൊന്നും ചെവി കൊടുക്കാതെ സ്വന്തം ലക്ഷ്യത്തിൽ വിശ്വസിച്ച് അയാൾ നടത്തിയ നിതാന്ത പരിശ്രമം. അതിനു മുന്നിൽ നമ്മുടെ കുറ്റങ്ങൾ തന്നെ നമ്മുടെ ഭൂഷണങ്ങളായിത്തീരും, വിജയത്തിലേക്കുള്ള ഉൽപ്രേരകങ്ങളായിത്തീരും. നിങ്ങൾ എവിടെയും ആകട്ടെ, ഇടുക്കിയിലെ ഒരു മലമുകളിലോ, വയനാട്ടിലെ കാട്ടിലോ, മലപ്പുറത്തെ ഒരു ഉൾഗ്രാമത്തിലോ, കൊച്ചിയിലെ ചേരിയിലോ, പക്ഷേ നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ.